അസമയത്ത് പെട്ടെന്നൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ കളിയും കളിയച്ഛനും തിരിയാതെ ജനം അന്തിച്ചു പോകും. അതും ദില്ലി പോലൊരു ഇന്ത്യൻ മിശ്ര സമൂഹത്തിൽ, പരമോന്നതങ്ങളിലെ അധികാരി വർഗത്തിന്റെ മൂക്കിൻ തുമ്പത്ത്. അവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഇവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ളൊരു വിഭജനമോ ഞങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇത് പുറത്തുനിന്ന് വന്ന ആളുകളാണ് ഇത് ചെയ്തത് എന്നാണ്. ഇത് അയോധ്യയിലെ ആളുകളും ഇത് തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. 70 നാൾ സമാധാനപൂർണമായി നീണ്ടുപോയൊരു അവകാശ സമരഭൂമിയിൽ കലാപത്തിന്റെ മരണമഴ വിതച്ചതാരാണ്? ഈ മാതൃകയിലുള്ള വർഗീയ കലാപങ്ങൾ, വർഗീയ ആക്രമണങ്ങൾ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഘട്ടം ഘട്ടമായി നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ദില്ലി പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണ്? കഥാ നുണക്കഥ ഇന്ന് രാത്രി 7:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ.